ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗൊന്നുമല്ല, പിന്നെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്കും യൂസ് ആകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളിലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ, അതായത് നമ്മളിപ്പോൾ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോണ് കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ എല്ലാവരും പ്രോപ്പർട്ടി വെച്ചിട്ട് ലോണൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതിലൂടെയാണ് നമ്മൾ ചിലപ്പോൾ വീട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഷോപ്പ് വയ്ക്കുന്നത്, ചിലപ്പോൾ ആ സ്ഥലം വെച്ചിട്ടൊരു ഷോപ്പ് വയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലോൺ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനൊരു ടീമിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവസാനം വരെ കേൾക്കുക. അപ്പോൾ അവരുടെ ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു ബാങ്കിൽ പോവുകയാണ്, ഒരു ചെറിയ ബാങ്കിൽ, നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാങ്കിൽ പോവുകയാണ്. അപ്പോൾ സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു വീട് പിന്നെ വയ്ക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മളൊരു ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മിക്ക ബാങ്കുകളും നമ്മൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കി, വലിയ ബാങ്ക് നോക്കിക്കോ, അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ തലവേദനകൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളൊരു ലോണിന് പോകുമ്പോൾ. പക്ഷേ നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട, ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴായാലും നിങ്ങൾ ഇത് നമ്മുടെ ഇവരെ എന്നാലും എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആ ലോണ് കിട്ടാൻ നമ്മൾ യോഗ്യനാണോ എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ. അതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല. നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും സിവിൽ സ്കോർ അറിയാമല്ലോ, സിവിൽ സ്കോർ കറക്റ്റ് ആയിരിക്കുക, നമ്മൾ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ കാറ് എടുത്തിട്ടുണ്ട്, ഏകദേശം 2 വർഷം ആവുന്ന കാർ എടുത്തിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാൻ ഇതുവരെ ഒരു EMI പോലും മുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ സിവിൽ സ്കോറൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ അവിടെ നിന്ന് തന്നെ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അല്ല, അതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലങ്ങളിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനുണ്ട് നമ്മുടെ കറക്റ്റ് EMI എല്ലാം ഓക്കെ ആണോ, പിന്നെ നമ്മുടെ സിവിൽ എല്ലാം ഓക്കെ ആണോ, പിന്നെ ബാക്കി പ്രോപ്പർട്ടി എല്ലാം ഓക്കെ ആണോ, ഇത്രയും മാത്രം നമ്മുടെ സൈഡ് ക്ലിയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, നമുക്ക് ലോണ് തരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻട്രസ്റ്റ് മിക്ക ബാങ്കുകൾ ഇൻട്രസ്റ്റ് അറിയാം നല്ല രീതിയിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ EMI, പിന്നെ ആ എമൗണ്ട് വെച്ചിട്ടായിരിക്കും EMI വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ EMI കുറഞ്ഞ് EMI കുറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറയുമ്പോഴേ EMI കുറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ EMI നമുക്ക് കുറവായിരിക്കും അവരെ എടുക്കുമ്പോൾ. അതനുസരിച്ച് മാത്രമല്ല നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി അടുത്ത് വിൽക്കുമ്പോഴായാലും നമുക്ക് അതനുസരിച്ചുള്ള നമുക്ക് കിട്ടാൻ പറ്റുന്നതിൽ മാക്സിമം റേറ്റ് കിട്ടും. അതാണ് അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോപ്പർട്ടി ലോൺ എടുത്തതിന് ശേഷം നമുക്കിത് യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചില കുറേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറേ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പം നമുക്കെല്ലാം ഓൺലൈനാണ് എങ്കിൽ പോലും പല കാര്യങ്ങളും, ഈ അപ്പം ഞാനടക്കം പോലും നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല, ഒരു ബാങ്കുമായിട്ട് ഒരു ലോൺ എടുക്കുന്ന കാര്യങ്ങളോ ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് ലോൺ അഗേൻസ്റ്റ് പിന്നെ പ്രോപ്പർട്ടി ആകുമ്പോഴേക്കും നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ചില ബാങ്കുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മുടേതായ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പിന്നെ നമുക്ക് ആ ഒരു, അതായത് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി പ്ലജ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്രീഡം ആണ്, നമുക്ക് ഫുൾ ഫ്രീഡം ആണ്. അത് നമുക്ക് പിന്നെ മറ്റൊരാളുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്യാഷിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്നത്, ആ ഒരു ഇതൊന്നും ഒരു പ്രശ്നമുണ്ടല്ല. പിന്നെ നമ്മൾ EMI സംഭവങ്ങളൊക്കെ മുടക്കുന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാങ്കുമായിട്ട് വേറെ ബുദ്ധിമുട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആൾറെഡി നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും, അതാണ്ട് അടച്ചുകൊണ്ടിരിക്കുക, വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമുക്ക് ഈ തരുന്ന ലോണിൻ്റെ വാല്യൂ, ഇപ്പം നമ്മൾ എനിക്കിപ്പോൾ ഒരു 10 സെൻറ് സ്ഥലം ഉണ്ടെന്ന് വെച്ചു, ആ 10 സെൻറ്റിന് ചിലപ്പോൾ 1 സെൻറ്റിന് 1 ലാക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ 10 സെൻറ് ആയപ്പോൾ 10 ലാക്ക് റുപ്പീസ് ആയി. അപ്പോൾ എല്ലാ ബാങ്കുകാരും പറയുന്ന, അല്ലെങ്കിൽ ഇവർ തരുന്നവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിന് വർത്തായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് പറ്റുന്ന മാക്സിമം എമൗണ്ട് അവർ തരും എന്നാണ് പറയുന്നത്. അതായത് പക്ഷേ അതങ്ങനെ കറക്റ്റ് ക്യാഷ് ആർക്കും തരാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ലാൻഡ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും വേണോ മാറി മറിഞ്ഞ് വരും. നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അവിടെ എങ്ങനെ റേറ്റാണ് അത് നോക്കി വേണമെങ്കിൽ ആ സ്ഥലത്തിന് ചെറിയൊരു വാല്യൂ ഇടാൻ പറ്റും. പക്ഷേ അത്രയും നടക്കും, അല്ലാതെ അവർ തരാൻ പറ്റുന്ന ഫുൾ എമൗണ്ട് ഒന്നും നമുക്ക് തരത്തില്ല. തന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിൽ എന്താ ലാഭമുള്ളത്? അപ്പോൾ നമുക്ക് ഇതിൽ അവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുള്ളതിൽ, അതായത് നമ്മുടെ പ്രോപ്പർട്ടി, അതായത് ഒരു ഞാൻ പറയുന്നത് ഒരു 10 സെൻറ് ആണെങ്കിൽ അതിനൊരു 10 ലാക്ക്സ് കിട്ടുമെങ്കിൽ അതിൻ്റെ 70-90% നമുക്ക് വാല്യൂ ആയിട്ടുള്ള മണി അവർ തരും. അതായത് ഒരു 7 ലാക്ക്സ് to 9 ലാക്ക് വരെ നമുക്ക് കിട്ടും 10 ലാക്ക് ഉള്ളതിൽ. അപ്പോൾ അത്ര ആ ഒരു 90% വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്, അല്ലാതെ ഫുൾ എമൗണ്ട് എവിടെയും കിട്ടത്തില്ല. പക്ഷേ ഇതിൽ അവർ എന്തെങ്കിലും 70-90% മാക്സിമം നമുക്ക് അവൈലബിൾ ആക്കി തരും. പിന്നെ ചിലർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി മാത്രമേ ലോണ് കിട്ടുള്ളൂ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെ വേണേ അത് ചിലർക്കത് അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ.
അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യൽ എന്തായാലും, അതായത് നമ്മളിപ്പോൾ ഒരു വീടാണുള്ളത്, ഇപ്പോൾ എനിക്കൊരു 5 സെന്റ് സ്ഥലവും വീടുമാണുള്ളത്, അപ്പോൾ അതിന് അഗേൻസ്റ്റിലാണ് ലോൺ എടുക്കേണ്ടതെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെയും ആ വീടിൻ്റെയും വാല്യൂ നോക്കിയിട്ടാണ് നമുക്ക് ലോണ് തരുന്നത്. ലാൻഡ് വാല്യൂ മാത്രമല്ല, അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതായത് ചിലപ്പോൾ ഇപ്പോൾ ഷോപ്പായിരിക്കും നമുക്കുള്ളത്, ഒരു ഏതെങ്കിലും ഒരു കടയുടെ സൈഡ്, സോറി ഒരു റോഡ് സൈഡ് ഒരു ഒരു മൂസിൻ്റെ സ്ഥലവും ആ ഒരു ഒരു കടയും ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു വലിയൊരു ഷോറൂമും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ എന്താണ് ആ ഒരു വാല്യൂ, ആ ഒരു കടയ്ക്കുള്ള വാല്യൂ എത്രയാണ്, പിന്നെ ആ ഒരു ലാൻഡിൻ്റെ വാല്യൂ എത്രയാണ്, അപ്പോൾ അതിൻ്റെ മാക്സിമം എമൗണ്ട് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് അത് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മൾ സാലറീഡ് ആണെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മന്ത്ലി ഇത്ര പേയ്മെൻറ്റ് എന്തെങ്കിലും എവിടെന്നെങ്കിലും വരുന്നുണ്ടെന്ന് പ്രൂഫ് കാണിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് സംഭവങ്ങൾ കാണിച്ചാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുള്ളൂ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല, നമുക്ക് സാലറീഡ് ആയിരിക്കണമെന്നോ മന്ത്ലി പിന്നെ പേയ്മെൻറ്റ് വരുന്നോ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കണം അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന പ്രൂഫ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഞാൻ നമ്മൾ പുറത്തെ ജോബല്ല, നമുക്ക് ഞാൻ യൂട്യൂബ് ബ്ലോഗറാണ്, സോ എൻ്റെ റവന്യൂ വരുന്നത് ഫുള്ള് എൻ്റെ അക്കൗണ്ട് വഴിയാണ്. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ കാണിക്കുമ്പോൾ തന്നെ മന്ത്ലി ഇത്ര രൂപ തൊട്ട് ഇത്ര രൂപ വരെ പുള്ളിക്ക് വരുന്നുണ്ട്, സോ പുള്ളിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. ഞാൻ ഇതാണ് എൻ്റെ കാരണം ചെയ്തത്. പക്ഷേ എനിക്ക് വീടിൻ്റെ കേസ് വന്നപ്പോൾ അതിന് വീണ്ടും ഒരു ഡൗട്ടായി, പക്ഷേ ഇവർ അത് പറഞ്ഞു തന്നപ്പോൾ ക്ലിയറായി. അതായത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു പ്രൂഫ് അവരെ കാണിക്കുക. അങ്ങനെയാണോ എനിക്ക് ചിലപ്പോൾ നമുക്ക് നാട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷോപ്പ് എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തേക്കായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി വില കുറച്ച് പലിശയ്ക്ക് കടം കൊടുത്തേക്കാണ് അവൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് വഴിയാണ് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു കൊടുത്താലും മതി. അങ്ങനെ എന്തെങ്കിലും ഒരു അവരെ പിന്നെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചാൽ മാത്രം മതി, നമുക്ക് ലോൺ അപ്രൂവ് ആവും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഈ ഒരു സംഭവത്തിലൂടെ ഞാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് അവരുടെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിരാമൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടീമിൻ്റെ പേര്. നമുക്ക് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഒന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേര് മറക്കേണ്ട, പിരാമൽ ഫിനാൻസ് എന്നാണുള്ളത്. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ബൈ ബൈ.